നമസ്കാരം. ന്യൂ ന്യൂസ് പ്രധാന വാർത്തകൾ. നിപ്പ വൈറസ് കേരളത്തിൽ നിന്നുള്ള വാഹനങ്ങൾക്ക് പരിശോധന ഏർപ്പെടുത്തി തമിഴ്നാട് സർക്കാർ. തമിഴ്നാട് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തുന്നത് വാളയാർ അതിർത്തിയിൽ വച്ച്. കൃത്യമായ നിരീക്ഷണങ്ങൾക്കു ശേഷം മാത്രമേ സംസ്ഥാനത്തേക്ക് കടത്തിവിടുകയുള്ളൂ എന്നും പരിശോധന തുടരുമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ. മണ്ണുത്തി ചിറക്കാക്കോട് മകന്റെ കുടുംബത്തെ തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ രണ്ടുപേർ മരിച്ചു. മരണപ്പെട്ടത് 40-കാരൻ ജോജി, മകൻ 10-വയസ്സുകാരൻ ടെണ്ടുൽക്കർ. സംഭവത്തിൽ രണ്ടുപേർ ചികിത്സയിൽ. വിദ്യാർത്ഥികളുടെ കൺസെഷൻ പ്രായം വർദ്ധിപ്പിച്ചതിനെതിരെ പ്രതിഷേധവുമായി സ്വകാര്യ ബസ് ഉടമകൾ. പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഒരു വിഭാഗം ബസ് ഉടമകളുടെ സംഘടനയായ ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ. പുതിയ കൺസെഷൻ പ്രായവും ബസ്സുകളിൽ സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കുന്നതും ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ലെന്ന് ബസ് ഉടമകൾ. ഷൊർണൂർ ഗവൺമെന്റ് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിന്റെ പ്രവർത്തനം കൂടുതൽ ജനോപകാരപ്രദമാക്കണമെന്ന് ഡിവൈഎഫ്ഐ. ആവശ്യമുന്നയിച്ച് ഡിവൈഎഫ്ഐ ഷൊർണൂർ ബ്ലോക്ക് കമ്മിറ്റി, മെഡിക്കൽ ഓഫീസർക്കും നഗരസഭാ ചെയർമാനും നിവേദനം നൽകി. ഡിവൈഎഫ്ഐയുടെ ആവശ്യം ആശുപത്രിയിൽ രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ തുടർ നടപടികൾ കൈക്കൊള്ളുമെന്ന് നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ്. കോഴിക്കോട് നിപ്പ വൈറസ് സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ കേരളത്തിൽ നിന്നുള്ള വാഹനങ്ങൾക്ക് പരിശോധന ഏർപ്പെടുത്തി തമിഴ്നാട്. വാളയാർ അതിർത്തിയിലാണ് വാഹന പരിശോധന നടത്തുന്നത്. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് പരിശോധന. വാളയാർ അതിർത്തിയിലാണ് തമിഴ്നാട് പരിശോധന നടത്തുന്നത്. വാഹനങ്ങളിൽ വരുന്നവരുടെ ശരീര താപനില പരിശോധിക്കുന്നു. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുന്നത്. കേരള രജിസ്ട്രേഷൻ മാത്രമല്ല തമിഴ്നാട്ടിലേക്കുള്ള മുഴുവൻ വാഹനങ്ങളും പരിശോധിക്കുന്നുണ്ട്. ശരീര താപനില ഉയർന്നവരെ മാറ്റി നിർത്തി നിരീക്ഷണം നടത്തിയതിനു ശേഷം മാത്രമാണ് തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുന്നത്. കോഴിക്കോട് നിന്നുള്ള യാത്രക്കാരാണെങ്കിലും കൃത്യമായ നിരീക്ഷണങ്ങൾക്ക് ശേഷം മാത്രമാണ് സംസ്ഥാനത്തേക്ക് കടത്തിവിടുന്നത്. നേരത്തെ കൊറോണ പക്ഷിപ്പനി കാലഘട്ടത്തിൽ എല്ലാം ഇത്തരത്തിൽ കേരളത്തിൽ നിന്നുള്ള വാഹനങ്ങൾ പരിശോധന ശേഷം മാത്രമാണ് തമിഴ്നാട് സംസ്ഥാന അതിർത്തി കടക്കാൻ അനുവദിച്ചിരുന്നുള്ളൂ. ന്യൂസ് ബ്യൂറോ പാലക്കാട്. തൃശൂർ മണ്ണുത്തി ചിറക്കാക്കോട് മകന്റെ കുടുംബത്തെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ ശേഷം പിതാവ് ആത്മഹത്യക്ക് ശ്രമിച്ചു. ഇന്ന് പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. ചിറക്കാക്കോട് സ്വദേശി ജോൺസൺ ആണ് മകനെയും മരുമകളെയും പേരക്കുട്ടിയെയും തീ കൊളുത്തിയത്. ഇവരെ പിന്നീട് നാട്ടുകാരും പോലീസും ചേർന്ന് വിവിധ ആശുപത്രികളിൽ എത്തിച്ചു. ചികിത്സയിലിരിക്കെ ഉച്ചയോടെ 2 പേർ മരിച്ചു. ചിറക്കാക്കോട് സ്വദേശി 40-കാരൻ ജോജി, മകൻ 12-വയസ്സുകാരൻ ടെണ്ടുൽക്കർ എന്നിവരാണ് മരണപ്പെട്ടത്. ഭാര്യ ലിജി ചികിത്സയിലാണ്. കുടുംബ വഴക്കാണ് ആക്രമണത്തിന് കാരണമായതെന്ന് പറയുന്നു. സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ കൺസെഷൻ പ്രായം വർദ്ധിപ്പിച്ചതിനെതിരെ പ്രതിഷേധവുമായി സ്വകാര്യ ബസ് ഉടമകൾ. ഒരു വിഭാഗം ബസ് ഉടമകളുടെ സംഘടനയായ ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷനാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പുതിയ കൺസെഷൻ പ്രായവും ബസ്സുകളിൽ സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കുന്നതും ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ലെന്നാണ് ഒരു വിഭാഗം ബസ് ഉടമകളുടെ നിലപാട്. ഒരു വിഭാഗം ബസ് ഉടമകളുടെ സംഘടനയായ ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷനാണ് കൺസെഷൻ പ്രായം വർദ്ധിപ്പിച്ചതിനെതിരെ രംഗത്ത് വന്നത്. പ്രായപരിധി പുതുക്കി നിശ്ചയിച്ചത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത നടപടിയാണെന്നും വിദ്യാർത്ഥികളുടെ കൺസെഷൻ പ്രായം 18 വയസ്സാക്കി കുറച്ച് യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കണമെന്നുമാണ് ഈ വിഭാഗത്തിന്റെ ആവശ്യം. മാനദണ്ഡം വേണം. ഒരു വിദ്യാർത്ഥി ഒരു പ്ലസ് ടു കഴിഞ്ഞു, പിന്നെ ഒരു ഡിഗ്രി കഴിഞ്ഞു, പിന്നെ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കാൻ തന്നെ അവന് 23 വയസ്സിൽ അവന്റെ കാര്യം കഴിയും. അങ്ങനെയാണ് നേരത്തെ 25 നിശ്ചയിച്ച്. അതിപ്പോ വീണ്ടും ഇവർക്ക് ഈ പി എച്ച് ഡിക്ക് ഒക്കെ പോകാനായിട്ട് വേണമെന്ന് SFI ആവശ്യപ്പെട്ട വശം കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഞങ്ങളുമായിട്ട് ഒരു ചർച്ച ചെയ്തിട്ടില്ല. ഏകപക്ഷീയമായിട്ട് സർക്കാർ എടുത്ത ഈ തീരുമാനം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ഇതിനു പുറമെ ബസ്സുകളിൽ സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കുന്നതിനും സംഘടന എതിർപ്പുണ്ട്. യാത്രക്കാർ സീറ്റ് ബെൽറ്റ് ഇടണം എന്നത് അപ്രായോഗികമാണെന്നും ബസ് ഉടമകൾക്ക് അധിക ചിലവ് വരുത്തിവെക്കുന്ന ഈ നടപടി അംഗീകരിക്കാനാവില്ലെന്നുമാണ് സംഘടനാ നേതാക്കളുടെ വാദം. 30,000 രൂപയോളം ഉടമകൾക്ക് ചിലവാകും എന്നതാണ് സീറ്റ് ബെൽറ്റ് വിഷയത്തിൽ സംഘടനാ നേതാക്കൾ പറയുന്ന ന്യായീകരണം. സർക്കാർ ഇത്തരം നടപടികളുമായി മുന്നോട്ട് പോയാൽ സർവീസ് നിർത്തിവെച്ച് സമരത്തിലേക്ക് കടക്കുമെന്നും സംഘടനാ നേതാക്കൾ പാലക്കാട് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഷൊർണൂർ ഗവൺമെന്റ് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തനം കൂടുതൽ സമയമാക്കി ഉയർത്തണമെന്ന് ജനോപകാരപ്രദമാക്കുന്ന രീതിയിൽ പ്രവർത്തിപ്പിക്കണമെന്നും ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു. ആവശ്യപ്പെട്ട ഡിവൈഎഫ്ഐ നിവേദനം നൽകി. ഡിവൈഎഫ്ഐ ഷൊർണൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ഓഫീസർക്കും നഗരസഭാ ചെയർമാനുമാണ് നിവേദനം നൽകിയത്. ഷൊർണൂർ ഗവൺമെന്റ് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റ് നിലവിൽ രാവിലെ മുതൽ ഉച്ചവരെ മാത്രമാണ് പ്രവർത്തിച്ചു വരുന്നത്. രോഗികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ നിലവിലെ യൂണിറ്റ് പ്രവർത്തനത്തിന്റെ സമയം വർദ്ധിപ്പിച്ച് കൂടുതൽ ജനോപകാരപ്രദമാക്കുന്ന രീതിയിൽ പ്രവർത്തിപ്പിക്കാനും സംസ്ഥാനത്ത് നിപ്പ വൈറസ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ IP വിഭാഗം കൂടുതൽ കാര്യക്ഷമമാക്കാനും ആവശ്യപ്പെട്ടുകൊണ്ടാണ് DYFA ഷൊർണൂർ മേഖലാ കമ്മിറ്റി നിവേദനം നൽകിയത്. ഷൊർണൂർ മെഡിക്കൽ ഓഫീസർക്കും ഷൊർണൂർ നഗരസഭാ ചെയർമാനുമാണ് നിവേദനം നൽകിയത്.
ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് ശലീഷ, ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗവും മേഖലാ സെക്രട്ടറിയുമായ ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ രാജേഷ് പോൾ, കെ യു വിവേക്, എം പി ശോഭ, മേഖലാ ട്രഷറർ പ്രവീൺകുമാർ, മേഖലാ ജോയിന്റ് സെക്രട്ടറി രഞ്ജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു നിവേദനം നൽകിയത്. അതേസമയം ആവശ്യമായ തുടർ നടപടികൾ കൈക്കൊള്ളുമെന്ന് നഗരസഭാ ചെയർമാൻ മറുപടി അറിയിച്ചു. ഡിവൈഎഫ്ഐയുടെ കൂടി നിവേദനം പരിഗണിച്ചുകൊണ്ട് തന്നെ ഷിഫ്റ്റ് ആരംഭിക്കാൻ ആവശ്യമായി നമ്മൾ ഡോക്ടറായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. മെഡിക്കൽ ഓഫീസർ ആയി ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഡയാലിസിസ് യൂണിറ്റിൻ്റെ കമ്മിറ്റി അടിയന്തരമായി ചേർന്ന് നിവേദനത്തിൻ്റെ പകർപ്പ് ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും ഷൊർണൂർ എം എൽ എക്കും കൈമാറാൻ ഡിവൈഎഫ്ഐ ഷൊർണൂർ മേഖലാ കമ്മിറ്റി തീരുമാനിച്ചു. ന്യൂസ് സെൻറ്റർ ഷൊർണൂർ. ആക്രിക്കടയിൽ നിന്നും മറ്റുമായി വാങ്ങിച്ച സാധന സാമഗ്രികൾ കൊണ്ടുണ്ടാക്കിയ ബൈക്കുമായി 10-ാം ക്ലാസ്സുകാരൻ എക്സിബിഷനിലെത്തി. മുള്ളൂർക്കര കുന്നത്ത് പീടികയിൽ അബ്ദുൾ ജലീൽ, നസീമ ദമ്പതികളുടെ മകനായ മുഹമ്മദ് സുഹൈബാണ് ആറ്റൂർ അറഫ സ്കൂളിൽ നടക്കുന്ന ഇന്നവേഷ്യ 23 എക്സിബിഷനിൽ പ്രദർശിപ്പിക്കാൻ ബൈക്കുമായി എത്തിയത്. വിദ്യാർത്ഥിയുടെ കഴിവിനെ സ്കൂൾ അധികൃതരും മറ്റ് വിദ്യാർത്ഥികളും പ്രശംസിച്ചു. വിദ്യാർത്ഥികളുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇനത്തിൽ താനുണ്ടാക്കിയ ബൈക്കുമായിട്ടാണ് 10-ാം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് സുഹൈബ് എത്തിയത്. അധികം സാധനങ്ങളും ആക്രിക്കടയിൽ നിന്ന് വാങ്ങിച്ച് ബൈക്ക് ചുമടുക്കാൻ യൂട്യൂബിൽ കണ്ട ഒരു വീഡിയോ ആണ് ഇത്തരത്തിലൊരു വണ്ടി ഉണ്ടാക്കാൻ പ്രചോദനം നൽകിയത്. ആദ്യം കാറുണ്ടാക്കാനാണ് ശ്രമിച്ചത്. എന്നാൽ സാമ്പത്തിക പ്രശ്നം കാരണത്താൽ അത് ഉപേക്ഷിച്ച് ബൈക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഞാൻ ആദ്യം കാറുണ്ടാക്കാനാണ് വിചാരിച്ചതാണ്. പിന്നെ ഞാനൊരു ബൈക്കിലേക്ക് ഒരു ഫോട്ടോ കണ്ടപ്പോൾ ബൈക്ക് ഉണ്ടാക്കിയെന്ന് ചോദിച്ചൊരു ബൈക്ക് ഉണ്ടാക്കി. അതിലിപ്പോൾ സൈലൻസറും പിന്നെ ആക്സിലേറ്ററും ഒക്കെ നമ്മൾ വാങ്ങിയിട്ട് ആക്രി ആവുന്ന സാധനങ്ങൾ എടുത്തിട്ടാണ് വെച്ചത്. പിന്നെ എഞ്ചിനൊക്കെ കുറച്ച് പ്രൈസ് ഉണ്ടാകും, പ്രൈസ് കൊടുത്തിട്ട് വാങ്ങി. അങ്ങനെ നമ്മളിത് ഉണ്ടാക്കിയതാണ്. ഏകദേശം 9 എടുത്തു ഈ ബൈക്ക് നിർമ്മിച്ചെടുക്കാൻ. പുതിയ 2 ടയറിനും എഞ്ചിനും മറ്റുമായി 15,000 രൂപ ചിലവ് വന്നു. എഞ്ചിനീയർ കൂടിയായ ദുബായിലുള്ള പിതാവ് സാമ്പത്തിക സഹായം നൽകി. മുള്ളൂർക്കര കുന്നത്ത് പീടികയിൽ അബ്ദുൾ ജലീൽ, നസീമ എന്നിവരുടെ മൂത്ത ആൺമക്കളിൽ 2-ാമത്തെ മകനാണ് സുഹൈബ്. പഠിക്കാൻ കുറച്ച് പിന്നോട്ടാണെങ്കിലും മെക്കാനിക്കലാണ് കൂടുതൽ ശ്രദ്ധ. ഇതിനു മുൻപും പല സാധനങ്ങളും ഈ മിടുക്കൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ആദ്യമായിട്ടാണ് ഇരുചക്രവാഹനം സ്വന്തമായി ഉണ്ടാക്കിയത്. സ്കൂൾ കുട്ടികളുടെ മുന്നിലും അധ്യാപകരുടെ മുന്നിലും ബൈക്ക് ഓടിച്ചു കാണിച്ചപ്പോൾ കണ്ടുനിന്നവർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സ്കൂൾ മാനേജ്മെൻറ്റ്, അധ്യാപകരും വിദ്യാർത്ഥികളും ഇതേകൂടാതെ ഉദ്ഘാടനത്തിനെത്തിയ സിമാറ്റ് ശാസ്ത്രജ്ഞ ഡോക്ടർ ടി രാധിക എന്നിവരടക്കം ഈ കൊച്ചുമിടുക്കനെ അഭിനന്ദിച്ചു. ഇനിയുള്ള ആഗ്രഹം മെക്കാനിക്കൽ എഞ്ചിനീയർ ആവണമെന്നാണ് ഈ കൊച്ചുമിടുക്കൻ്റെത്. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. കേരള ലളിതകലാ അക്കാദമിയുടെ 50,000 രൂപ ഗ്രാന്റ് ലഭിച്ച പ്രവീർ ഷൊർണൂർ നടത്തുന്ന കാഴ്ച 2023 എന്ന മലയാള കാഴ്ച ഫോട്ടോ പ്രദർശനം കാണാൻ ജനത്തിരക്ക് ഏറുന്നു. തൃശൂർ കേരള ലളിതകലാ അക്കാദമിയിൽ ഈ മാസം 17 വരെയാണ് പ്രദർശനം. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേരാണ് പ്രദർശനം കാണാനെത്തുന്നത്. വള്ളുവിനാടിൻ്റെ ഉത്സവങ്ങളും സാംസ്കാരിക തന്നിമകളും നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായി അന്യം നിന്നു പോകുന്ന വള്ളുവിനാടിൻ്റെ നാടൻ ചിത്രങ്ങളും ഇതുകൂടാതെ ലോകമറിയുന്ന കലാമണ്ഡലത്തിൻ്റെ കഥകളി ചിത്രങ്ങളും മഴയെ ഇഷ്ടപ്പെടുന്ന നിരവധി ചിത്രങ്ങളും പ്രവീഷ് ഷൊർണൂർ ഒരുക്കിയ ഫോട്ടോ പ്രദർശനത്തിലുണ്ട്. കലാമണ്ഡലത്തിലെ പഴയ തലമുറകളുടെ ഒരു കൂട്ടം ചിത്രങ്ങൾ, ഇതുകൂടാതെ പാലക്കാട് റെയിൽവേ ഡിവിഷനിലെ ഒരുവിധം ചിത്രങ്ങളെല്ലാം പ്രവീഷ് പകർത്തിയെടുത്തതാണ്. കേരള ലളിതകലാ അക്കാദമിയുടെ 50,000 രൂപ ഗ്രാന്റ് ലഭിച്ചതിനെ തുടർന്നാണ് പ്രവീഷ് ഷൊർണൂർ കാഴ്ച 2023 എന്ന മലയാള കാഴ്ച ഫോട്ടോ പ്രദർശനം തൃശൂരിലെ കേരള ലളിതകലാ അക്കാദമിയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഇതിനകം പ്രദർശനം കാണാനെത്തിച്ചേരുന്നത്. ഈ മാസം 8 പ്രദർശനം ആരംഭിച്ചത്. പ്രദർശനം ഈ മാസം 17 വരെ നീണ്ടു നിൽക്കും. ദിവസവും രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെയാണ് പ്രദർശനം. പ്രവീഷ് ഷൊർണൂറിനെ ഫോട്ടോഗ്രാഫിയിൽ നിരവധി അവാർഡുകളും ഇതിനു മുൻപ് തേടിയെത്തിയിട്ടുണ്ട്. കാഴ്ച 2023 എന്ന ഫോട്ടോഗ്രാഫി പ്രദർശനം ലളിതകല അക്കാദമിയുടെ ഏകാംഗ പ്രദർശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള, അതായത് സർക്കാർ ഗ്രാൻഡോട് കൂടിയിട്ടാണ് ഈ ലളിതകല അക്കാദമി പ്രദർശന നഗരിയിൽ പ്രദർശനം നടത്തിയിട്ടിരുന്നത്. മലയാള കാഴ്ചകൾ എന്നാണ് ഈ ചിത്രത്തിൻ്റെ നമ്മൾ അടിക്കുറിപ്പ് കൊടുത്തിരിക്കുന്നത്.
2023 കാഴ്ച 2023 മലയാള കാഴ്ചകൾ എന്നാണ് ഈ വിഷയത്തിന് നമ്മൾ പേര് കൊടുത്തിരിക്കുന്നത്. വള്ളുവനാടിൻ്റെ ഉത്സവങ്ങളും സാംസ്കാരിക തനിമകളും നിറഞ്ഞ ചിത്രങ്ങളാണ് ഈ കാഴ്ച 2023 പ്രദർശനത്തിൽ കൂടുതലായിട്ടും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് അന്യം നിന്നു പോകുന്ന പല കലാരൂപങ്ങളും ഇന്ന് വള്ളുവനാടിൻ്റെ ഉത്സവങ്ങൾക്കും സമീപ പ്രദേശങ്ങൾക്കും ഇപ്പോഴും നല്ല സാന്നിധ്യമുള്ളതുകൊണ്ട് അവിടെ നിന്ന് പകർത്തിയ ഒരുപാട് ചിത്രങ്ങളാണ് നമ്മൾ ഈ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ തൃശൂർ. അധികാരികളുടെ അവഗണനയിൽ നഷ്ടപ്രതാപത്തിൻ്റെ ഗതകാല ഓർമ്മയിൽ പറളിയിലെ ആഴ്ചച്ചന്ത. പറളി, കോട്ടായി, മങ്കര മേഖലകളിലെ നൂറുകണക്കിന് കുടുംബങ്ങൾ ഈ ആഴ്ചച്ചന്തയെയാണ് ആശ്രയിച്ചിരുന്നത്. പഞ്ചായത്ത് അധികാരികളുടെ ദീർഘവീക്ഷണമില്ലായ്മയും കഴിവില്ലായ്മയുമാണ് ചന്തയുടെ പഴയ പ്രതാപം നഷ്ടമായതെന്നും ആക്ഷേപം ഉയർന്നു. അധികാരികളുടെ അവഗണനയിൽ നഷ്ടപ്രതാപത്തിൻ്റെ ഗതകാല ഓർമ്മയിൽ പറളിയിലെ ആഴ്ചച്ചന്ത പേരെങ്കിലും മായാതെ നിലനിൽക്കുന്നുണ്ടെന്നതാണ് ആശ്വാസം. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വരെ പറളി, കോട്ടായി, മങ്കര മേഖലകളിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ നിത്യോപയോഗ സാധനങ്ങൾക്ക് ഏക ആശ്രയമായിക്കൊണ്ടിരുന്ന ആഴ്ചന്ത കൂടിയാണിത്. ഇതിപ്പോൾ അധികൃതരുടെ അവഗണന കാരണം നാമം മാത്രമായി നിലനിൽക്കുന്നു. പറളിയിലെ ബുധനാഴ്ച ചന്തയിൽ കിട്ടാത്ത സാധനങ്ങളില്ല. പറളി ചന്തപ്പുരയ്ക്ക് ഈ പേര് കിട്ടിയത് തന്നെ ചന്തയുടെ പേരും പ്രശസ്തിയും കൊണ്ടു മാത്രമാണ്. ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും കച്ചവടക്കാർ ഇവിടെ വാണിജ്യത്തിന് എത്താറുണ്ടായിരുന്നു. പക്ഷേ 85 വർഷമായിട്ടും കച്ചവടക്കാർക്ക് മഴയും വെയിലും കൊള്ളാതെ കച്ചവടം ചെയ്യാൻ ഒരു ഷെഡ് പോലും ഇവിടെ നിർമ്മിച്ചിട്ടില്ല. കച്ചവടക്കാർ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കെട്ടിയാണ് ഇവിടുത്തെ കച്ചവടം. അവർ തിരിച്ചു പോകുമ്പോൾ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടുപോകാറാണ് പതിവ്. 85 വർഷമായി പഞ്ചായത്ത് ഭരണക്കാരുടെ ദീർഘവീക്ഷണക്കുറവും കഴിവില്ലായ്മയുമാണ് ആഴ്ചച്ചന്തയ്ക്ക് മങ്ങലേൽപ്പിക്കാൻ കാരണമായതെന്നും ഇതുവഴി പഞ്ചായത്തിന് ലഭിക്കേണ്ട വരുമാനമാണ് നഷ്ടപ്പെട്ടതെന്നും ബി ജെ പിയിലെ പഞ്ചായത്ത് അംഗങ്ങളായ നാരായൺകുട്ടി, സന്തോഷ്, മൃണാലിനി എന്നിവർ പറഞ്ഞു. നമ്മുടെ ഈ പഞ്ചായത്തിലും പഞ്ചായത്തിന്റെ പരിസര പ്രദേശത്തുനിന്നും മുഴുവൻ ആളുകളും കർഷകരായിട്ടുള്ളവരൊക്കെ ആ രീതിയിലുള്ള കർഷകർക്കുള്ള കൃഷി സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടും അതേമാതിരി തന്നെ മറ്റ് കച്ചവട കാര്യങ്ങളെല്ലാം നടന്നിരുന്നത് ഈ ബുധനാഴ്ച ദിവസങ്ങളിലാണ്. വളരെ നന്നായി നടന്നുകൊണ്ടിരുന്നതാണ്. അങ്ങനെയാണ് പറളി ചന്തപ്പര എന്നൊരു പേര് വന്നത്. ഇന്ന് അത് നമ്മുടെ ഇവിടുത്തെ ഭരണസമിതി ഇത്രയും കാലം ഭരിച്ചിരുന്ന LDF ഭരണസമിതിയുടെ പോരായ്മ കൊണ്ടാണ് ആ ചന്തപ്പര ഇന്ന് ഒരു പേര് മാത്രമായി, ചന്തപ്പര എന്നുള്ള പേര് മാത്രമായി മാറിയത്. അതെല്ലാം വളരെയധികം കീപ്പിട്ടു പോണ ഒരവസ്ഥയാണ് ഉണ്ടായത്. ഇത്രയും ന്യൂസ് ബ്യൂറോ കോട്ടായി. പൈപ്പിടൻ റോഡിന്റെ വശം ചാലു കീറിയിട്ട് മാസങ്ങളായിട്ടും അറ്റകുറ്റപ്പണി നടത്തിയിട്ടില്ലെന്ന് പരാതി. കീഴത്തൂർ പള്ളിമുക്ക് റോഡിലാണ് ഈ ദുരവസ്ഥ. അറ്റകുറ്റപ്പണികൾ ഉടൻ നടത്തണമെന്നും ആവശ്യമുയർന്നു. ജൽജീവൻ മിഷൻ പദ്ധതിയുടെ പൈപ്പിടാൻ വേണ്ടിയാണ് കീഴത്തൂർ പള്ളിമുക്ക് പ്രദേശത്ത് റോഡിന്റെ വശം ചാലു കയറിയത്. എന്നാൽ ചാലു കയറിയിട്ട് മാസങ്ങളായിട്ടും ഇതുവരെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയിട്ടില്ല. വാഹനങ്ങൾ കുഴിയിൽപ്പെട്ട് മറിയുന്നത് ഇവിടുത്തെ പതിവ് കാഴ്ചയാണ്. റോഡാണോ തോടാണോ എന്ന് സംശയിക്കുന്ന സ്ഥിതിയാണിവിടെ. റോഡിന്റെ വീതിയിൽ പകുതിയോളം ഭാഗം ചാലായിട്ടുണ്ട്. മഴ പെയ്താൽ വെള്ളം കെട്ടി നിന്ന് അറിയാതെ കുഴിയിൽ ചാടി ഇരുചക്രവാഹനങ്ങൾ മറിയുന്നതും യാത്രക്കാർ ചളിയിൽ മുങ്ങുന്നതും നിത്യസംഭവമാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ന്യൂസ് ബ്യൂറോ കോട്ടായി. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ദിവസവേതനം 600 രൂപയാക്കി ഉയർത്തണമെന്ന് NRAG വർക്കേഴ്സ് യൂണിയൻ പാലക്കാട് ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. മുൻ MLA ഗിരിജ സുരേന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ദിവസവേതനം 600 രൂപയാക്കി ഉയർത്തണമെന്ന് NRAGS വർക്കേഴ്സ് യൂണിയൻ പാലക്കാട് ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. മുൻ MLA ഗിരിജ സുരേന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഒരു സമിതി ഉണ്ടാക്കി അതിൻ്റെ പ്രവർത്തനങ്ങളാണ്. ഇപ്പം കേരളത്തിൽ വന്ന് ഗവർണറെ 2 പ്രാവശ്യം കണ്ടുപോയി എന്നാണ് പറയുന്നത്. അപ്പം ഈ ഏറ്റവും കൂടുതൽ ജനാധിപത്യത്തെ തകർത്തെറിയുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, 9 കൊല്ലത്തെ മോദിയുടെ ഭരണം എന്ന് പറയുന്നത് നമ്മൾ കാണണം. ആർക്ക് വേണ്ടിയിട്ടാണ്? അതിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക മേഖലയിലെ ദുരിതം എന്ന് പറയുന്നത് എല്ലാ മുൻഗണനാ ക്രമങ്ങളും അട്ടിമറിക്കപ്പെട്ടുകൊണ്ടാണ് നിന്നുള്ളതാണ്. ഏരിയ വൈസ് പ്രസിഡന്റ് ഓമന അധ്യക്ഷയായി മോഹൻദാസ് പതാക ഉയർത്തി. ജില്ലാ പ്രസിഡന്റ് KVGN സംഘടനാ റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി MT ജയപ്രകാശ് പ്രവർത്തന റിപ്പോർട്ടും മോഹനൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. കർഷക സംഘം ഏരിയ ജോയിന്റ് സെക്രട്ടറി അശോകൻ മാഷർ, മോഹൻദാസ്, സദാശിവൻ, ഉഷാകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും.
നിപ്പ വൈറസ് കേരളത്തിൽ നിന്നുള്ള വാഹനങ്ങൾക്ക് പരിശോധന ഏർപ്പെടുത്തി തമിഴ്നാട് സർക്കാർ. തമിഴ്നാട് ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തുന്നത് വാളയാർ അതിർത്തിയിൽ വച്ച്. കൃത്യമായ നിരീക്ഷണങ്ങൾക്കു ശേഷം മാത്രമേ സംസ്ഥാനത്തേക്ക് കടത്തിവിടുകയുള്ളൂ എന്നും പരിശോധന തുടരുമെന്നും ആരോഗ്യ വകുപ്പ് അധികൃതർ. മണ്ണുത്തി ചിറക്കാക്കോട് മകന്റെ കുടുംബത്തെ തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ രണ്ടുപേർ മരിച്ചു. മരണപ്പെട്ടത് 40-കാരൻ ജോജി, മകൻ 10-വയസ്സുകാരൻ ടെണ്ടുൽക്കർ. സംഭവത്തിൽ രണ്ടുപേർ ചികിത്സയിൽ. വിദ്യാർത്ഥികളുടെ കൺസെഷൻ പ്രായം വർദ്ധിപ്പിച്ചതിനെതിരെ പ്രതിഷേധവുമായി സ്വകാര്യ ബസ് ഉടമകൾ. പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഒരു വിഭാഗം ബസ് ഉടമകളുടെ സംഘടനയായ ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ. പുതിയ കൺസെഷൻ പ്രായവും ബസ്സുകളിൽ സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കുന്നതും ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ലെന്ന് ബസ് ഉടമകൾ. ഷൊർണൂർ ഗവൺമെന്റ് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിന്റെ പ്രവർത്തനം കൂടുതൽ ജനോപകാരപ്രദമാക്കണമെന്ന് ഡിവൈഎഫ്ഐ. ആവശ്യമുന്നയിച്ച് ഡിവൈഎഫ്ഐ ഷൊർണൂർ ബ്ലോക്ക് കമ്മിറ്റി, മെഡിക്കൽ ഓഫീസർക്കും നഗരസഭാ ചെയർമാനും നിവേദനം നൽകി. ഡിവൈഎഫ്ഐയുടെ ആവശ്യം ആശുപത്രിയിൽ രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ തുടർ നടപടികൾ കൈക്കൊള്ളുമെന്ന് നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.